കരിവള്ളൂർ പാലത്തറയിലെ കോയി മാധവിക്ക് ഫോക്ലോർ അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ്. കൈതോലപ്പായ നിർമ്മാണത്തിലെ വൈദഗ്ധ്യം പരിഗണിച്ചാണ് അവാർഡ് ലഭിച്ചത്. കൈതോലപ്പായകൾ അന്യനിന്നു പോകുന്ന വർത്തമാനകാലത്ത് ഈ തൊഴിൽ ഉപജീവന മാർഗമാക്കി മാറ്റിയവരിൽ പ്രധാനിയാണ് കോയി മാധവി. 10 വയസ്സിൽ പായ നിർമ്മാണത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച മാധവി 71 വയസ്സിലും പായ നിർമ്മാണമാണ് ഉപജീവനമായി കൊണ്ടുപോകുന്നത്. സഹായത്തിനായി ഒരു കൂട്ടം സ്ത്രീകളുമുണ്ട്. കൂടാതെ പായനെയ്ത്തിൽ പുതുതലമുറയ്ക്ക് പരിശീലനവും നൽകി വരുന്നുണ്ട്. ക്ഷേത്രങ്ങളിലും അത്യാവശ്യം വീടുകളിലും മാധവിയും കൂട്ടരും പായകൾ നൽകി വരുന്നുണ്ട്. കൂടാതെ പയ്യന്നൂരിലെ സന്തോഷ് എന്ന വ്യാപാരിയും ഇവരിൽ നിന്നും പായകൾ എടുക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന പ്രതിരോധം എന്ന പരിപാടിയാണ് മാധവിക്ക് ഇത്തരമൊരു അവാർഡ് കിട്ടുന്നതിന് കാരണമായത്. അതിന് ചാനലിനോടും സുകുമാർജിയോടും കടപ്പെട്ടിരിക്കുന്നുവെന്ന് മാധവി പറഞ്ഞു. സുകുമാർജി സാർ എനിക്ക് വന്നിട്ട് ഒരു പിന്നെ ക്ലാസ് എടുക്കുകയും ഇതിനെ കുറിച്ചെല്ലാം പറഞ്ഞു തരുവാക്കുകയെല്ലാം ചെയ്തിട്ട് ഈ എല്ലാം അങ്ങനെ ആയിട്ട് നാടറിഞ്ഞു. നാടറിഞ്ഞതിന് ശേഷം പുത്തൂര് പിന്നെ രാഘവപുരം ത്തിൻ്റെ അവരവാകിയിൽ എനിക്ക് ഒരു ഒരു പ്രാവശ്യം ഒരു വീട് അമ്പലം പോലത്തെ ഒരു വീട്ടിൽ നിന്ന് എനിക്ക് ഒരു പൊന്നാട് എണീക്കൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓണത്തിന് എൻ്റെ നാട്ടുകാർ എനിക്ക് ഒരു പൊന്നാട് എണീച്ചു. അതും കഴിഞ്ഞ് ഇപ്പം കഴിഞ്ഞ മാസം ഈ ഡിസംബർ മാസത്തിൽ ആദ്യം രാഘവപുരം ക്ഷേത്രം പഴയങ്ങാടി ആടെ വെച്ചിട്ട് ഒരു രണ്ട് വകയിലൊന്ന് സ്വയം തൊഴിലിൻ്റെ വകയിലും പിന്നെ അത് അവരെ ക്ഷേത്രം വകയിലും അങ്ങനെ രണ്ട് പൊന്നാട് എണീക്കലേത്. അത് ഈ പോപ്പുലർ അക്കാദമിന്റെ ഒരു ഡോക്ടർ അവരാ എനിക്ക് പൊന്നാട് എണീച്ചു തന്നിനി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.